ഏഷ്യയിലെ ഏറ്റവും വലിയ സ്വകാര്യ ആശുപത്രിയായ ഫരീദാബാദിലെ അമൃത ആശുപത്രി ഓഗസ്റ്റ് 24 പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഉദ്ഘാടനം ചെയ്യും. ഉദ്ഘാടന ചടങ്ങിൽ മാതാ അമൃതാനന്ദമയി ദേവി, ഹരിയാന ഗവർണർ ബന്ദാരു ദത്താത്രേയ, ഹരിയാന മുഖ്യമന്ത്രി മനോഹർ ലാൽ ഖട്ടർ എന്നിവർ പങ്കെടുക്കും. കൊച്ചിയിലെ അമൃത ആശുപത്രിയുടെ പാരമ്പര്യം പിന്തുടർന്നാകും പുതിയ ആശുപത്രിയുടെ പ്രവർത്തനമെന്നും ആശുപത്രി അധികൃതർ അറിയിച്ചു. ഫരീദാബാദിലെ 133 ഏക്കറിൽ അത്യാധുനിക സംവിധാനങ്ങളോടുകൂടിയുള്ള ആശുപത്രി സമുച്ചയം ഏഷ്യയിലെ ഏറ്റവും വലിയ സ്വകാര്യ മൾട്ടി സ്പെഷ്യാലിറ്റി ആശുപത്രിയാണ്. 1 കോടി ചതുരശ്ര അടിയിലാണ് 14 നിലകളുള്ള ആശുപത്രി സമുച്ചയം നിർമ്മിച്ചിരിക്കുന്നത്. ലോകോത്തര നിലവാരത്തിലുള്ള ചികിത്സാ സജ്ജീകരണങ്ങളോടും സൗകര്യങ്ങളോടും കൂടിയതാണ് ആശുപത്രി. ആശുപത്രി പൂർണ്ണമായും പ്രവർത്തിച്ചു തുടങ്ങുമ്പോൾ 534 ക്രിട്ടിക്കൽ കെയർ ബെഡുകൾ ഉൾപ്പെടെ ആകെ 2400 കിടക്കുകൾ ഉണ്ടാകും. 64 മോഡുലർ ഓപ്പറേഷൻ തിയേറ്ററുകൾ, അത്യാധുനിക ഇമേജിംഗ് സേവനങ്ങൾ, പൂർണ്ണമായും ഓട്ടോമേറ്റഡായ റോബോട്ടിക് ലബോറട്ടറി എന്നിങ്ങനെ ആധുനിക സംവിധാനങ്ങളും ആശുപത്രിയിൽ ഉണ്ടാകുമെന്ന് അമൃത ആശുപത്രിയുടെ മെഡിക്കൽ ഡയറക്ടർ ഡോക്ടർ സഞ്ജീവ് കെ സിംഗ് പറഞ്ഞു. ഇറ്റ്സ് ആൻ എവിഡൻസ് ബേസ്ഡ് ഡിസൈൻ. This is a critical care facility which has a satellite nursing station in between, which is a glass cubicle where a nurse can basically monitor two patients simultaneously, and a contactless entry of the doctors, and it's digitally connected, and even the being a paperless hospital makes it easy for the nursing and the clinical facility to provide that care. അമൃത വിശ്വപീഠം സർവകലാശാലയുടെ 8-ാമത് ക്യാമ്പസും ആശുപത്രിയോട് ചേർന്നുണ്ടാകും. 5.2 ലക്ഷം ചതുരശ്ര അടിയിൽ നിർമ്മിക്കുന്ന മെഡിക്കൽ കോളേജിനോട് ചേർന്ന 3 ലക്ഷം ചതുരശ്ര അടിയിൽ 7 നിലകളുള്ള ഗവേഷണ കേന്ദ്രവുമുണ്ട്. ആശുപത്രി സമുച്ചയത്തോട് ചേർന്ന് 11 കൂറ്റൻ കെട്ടിടങ്ങളാണ് നിർമ്മിക്കുക. ഇവയിലൊന്നിലാകും മെഡിക്കൽ കോളേജും ഗവേഷണ കേന്ദ്രവും പ്രവർത്തിക്കുക. മാതൃഭൂമി ന്യൂസ്, ഡൽഹി.